മക്കളെ, നമ്മുടെ പരപ്പനങ്ങാടിയിലെ ചെമ്മീൻ ചാകരട്ടോ വേറെ ലെവലാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നാളത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്വർണ്ണ കളർ നമ്മുടെ പരപ്പനങ്ങാടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോട്ടെ, നമ്മുടെ പരപ്പനങ്ങാടിയിൽ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവസ്ഥ ഇന്ന്. ഫുള്ള് ചെമ്മീനും, നല്ല എല്ലാ വള്ളക്കാർക്കും അത്യാവശ്യത്തിനുണ്ട് ചെമ്മീൻ. ഈ കൊട്ടക്ക് ഏകദേശം 4000-5000 ഇടയിലായിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, അതും അത്യാവശ്യം നെടുപ്പുള്ള ചെമ്മീനാണ്. ചെറിയ ചെമ്മീനൊന്നുമല്ല, കണ്ടില്ലേ, വെള്ളച്ചെമ്മീനൊന്നുമല്ല, നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങി കഴിച്ച് നോക്കണം, സെറ്റാണ്. അതങ്ങനെ കൊട്ടയ്ക്ക് നിറയ്ക്കുന്നതിനെ കാണാൻ വേറെ ലെവലാണ് കേട്ടോ, വേറെ വൈബാണ്. കണ്ടില്ലേ, കാരണം വെച്ചാൽ ഇനിയും വെള്ളങ്ങൾ വരാണ്. ഇത് രാവിലത്തെ ഒരു അവസ്ഥയാണ്, ഒരു 8 മണി 9 മണി 10 മണി ആ സമയത്തുള്ള അവസ്ഥയാണ്. ഏകദേശം ഉച്ച വരെ എന്തായാലും വരും. ഇതുപോലെ തന്നെ ആയിരിക്കും താനൂരും. പരപ്പനങ്ങാടി ഹാർബറിൽ ഇങ്ങനെ ആണെങ്കിൽ താനൂർ ഹാർബറിൽ ഇതിൽ ഇരട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്നും ഇന്നലെയും ഞാനൊക്കെയായിട്ട് നല്ല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നാളൊക്കെ വന്ന് നോക്കിക്കൊണ്ട് ഹാർബറിൽ അടിപൊളിയായിട്ട് നമുക്കൊക്കെ മീൻ കിട്ടും. കാരണം കിലോനല്ല, അവിടെ ഒരു ലേലം എന്താണ്, ഏകദേശം 100 രൂപയൊക്കെ അത്യാവശ്യം 2 കിലോനൊക്കെ കിട്ടുന്ന ലെവലിലാണ് കേട്ടോ അവിടെ മീൻ. കണ്ടില്ലേ, ഒരുപാട് ആളുകൾ ഇത് കൊള്ളാൻ വേണ്ടി വന്നത്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ചടയ്ക്കും, കാരണം വെച്ചാൽ ആളുകൾ കൂട്ടി കൂട്ടി മടുക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇമ്പമാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇതിനടുത്ത് കൂടിയിട്ടും കുറച്ച് ആളുകൾ പെറുക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ കൊണ്ടുപോകും, പിന്നെ പെട്ടെന്ന് ചടച്ച് പിന്തിരി. കാരണം ഇത് വെച്ചാൽ ഈ ചെമ്മീൻ്റെ ഈ ഉണക്കുന്ന ആളുകൾ അതിൻ്റെ അത് അങ്ങനത്തെ ആളുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ടോട്ടോ. കാരണം നല്ല ചെമ്മീനാണ് കേട്ടോ, അടിപൊളി ചെമ്മീനാണ്, ഫ്രഷ് ചെമ്മീൻ, ഐസിടാത്ത ചെമ്മീൻ, എന്തെല്ലാം പേര് പറയാം, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ചെമ്മീനാണ് കേട്ടോ കിട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ലെവലിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും വന്ന് ഇതിൻ്റെ ഈ ഒരു സംഭവം അനുഭവിച്ചേ മതിയാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞമാതിരി സെറ്റ് അടിപൊളി കേട്ടോ. അപ്പോൾ മറ്റെന്താ പറയുക, നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനെ ഇത് അത്യാവശ്യം ഇതിന് വലുപ്പം വെച്ചാൽ നമ്മളൊരു വിരലിനെക്കാട്ട് നീട്ടത്തിലാണ് അത്യാവശ്യം വലുപ്പം കേട്ടോ. ഇതുണ്ടല്ലേ, കാരണം വെച്ചാൽ മഴ ഉണ്ട്, പക്ഷേ മഴ എല്ലാവരും പറഞ്ഞു മഴ ഉണ്ട് ഓവറായി കഴിഞ്ഞാൽ വില കുറയും, അങ്ങനെയൊന്നുമില്ല. ചെമ്മീന് ആകെ തര ഓവറില്ലല്ലോ, ചെമ്മീന് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ മഴേൻ്റെത് വിഷയമൊന്നുമല്ല, എന്നാലും ചെമ്മീന് ആ റേറ്റ് ചെമ്മീൻ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ മത്തി അയില കാര്യങ്ങളിതൊന്നും കുറവാണ്, മറ്റേ ഇതുപോലല്ല, മത്തി അയില കാര്യങ്ങളൊന്നും അധികം ഇല്ല. ചെമ്മീനൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. ചെമ്മീൻ ഇറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ മഴ കണ്ട് പെയ്ത് കഴിഞ്ഞാൽ ഉടനെ കേട്ടോ ചെമ്മീൻ ഇറങ്ങുന്നത്. അത് വേറെ ഒരു വൈബ് തന്നെയാണ്. ചെമ്മീൻ്റെ കൂട്ടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വല വളച്ചം വെച്ച് സെറ്റാക്കി കോരിയെടുക്കുക എന്നുള്ളതാണ് പണിക്കാരെ ജോലി കേട്ടോ. ഇത് ചെമ്മീനിപ്പോൾ ഇന്ന് പല ലെവലിൽ ഉപയോഗിക്കണില്ല. അച്ചാറുകൾക്ക് പൊടിയാക്കാൻ, ഉപ്പ്, ഉപ്പുമുളക്, അങ്ങനത്തെ എല്ലാ പരിപാടികൾക്കും നമ്മൾ ചെമ്മീനെന്ന് ഉപയോഗിക്കുന്നുണ്ട്. ചെമ്മീൻ എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, കടലിലെ പൊന്ന് എന്നൊക്കെ പറയും, ആ ഒരു സംഭവം തന്നെയല്ല. അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മുടെ മലബാർ തീരത്ത്, താനൂർ, തിരൂർ, പൊന്നാനി, മറ്റുള്ള ചാലിയം, ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ചെമ്മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി. അടുത്ത വീഡിയോ ഇതിലും ടോപ്പ് വീഡിയോ വരും. പിന്നെ ഇവിടെ കുറച്ച് ഞണ്ട് കണ്ടിട്ടാണ്, ഞണ്ട് ഇതിൻ്റെ കൂടെ ചെമ്മീൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ. ചെമ്മീൻ കണ്ടിട്ട് പോരാൻ തോന്നില്ല മക്കളെ, വേറെ ലെവല്. എന്തായാലും ഒന്ന് വൈകുന്നേരം ഒന്ന് പോയി നോക്കും എന്താ അവസ്ഥ നോക്കും. എന്തായാലും കൊട്ടക്ക് 5000 വരെയുണ്ട്. അപ്പോൾ ഓക്കെ, കാണാം.